ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, നാഷണൽ സിംബൽസ് ഓഫ് ഇന്ത്യ ഏതൊക്കെയെന്ന് പരിചയപ്പെടാം. മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ജനഗണമന അതിനായക ജയഹേ എന്നാരംഭിക്കുന്ന ബംഗാളി ഗാനത്തിൻ്റെ ഹിന്ദി രൂപമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ദേശീയ ഗാനമായി ഭരണഘടന അംഗീകരിച്ചിട്ടുള്ളത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി സംസ്കൃതത്തിൽ രചിച്ച വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. 1876 ബങ്കിം ചന്ദ്ര ചാറ്റർജി ബ്രിട്ടീഷുകാർക്ക് കീഴിൽ ജോലി ചെയ്യുമ്പോഴാണ് ഈ ഗാനം എഴുതിയത്. 1963 ഇന്ത്യൻ പാർലമെൻറ് പാസാക്കിയ നിയമം അനുസരിച്ച് ഹിന്ദി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയാണ്. രൂപയാണ് ഇന്ത്യയുടെ ദേശീയ നാണയം. 1540-45 ഇടയ്ക്ക് ഷേർഷാ ചക്രവർത്തി ഏർപ്പെടുത്തിയതാണ് ഈ നാണയം. രൂപ്യ എന്ന പേരിലാണ് ഈ വെള്ളി നാണയം ആദ്യം അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ ത്രിവർണ പതാകയ്ക്ക് 3 നിറങ്ങളാണുള്ളത്. മുകളിൽ കുങ്കുമം, മധ്യത്തിൽ വെള്ള, താഴെ പച്ച എന്നീ നിറങ്ങൾ തുല്യമായ അളവിൽ നമ്മുടെ പതാകയിലുണ്ട്. പതാകയുടെ മധ്യഭാഗത്ത് 24 ആരക്കാലുകളോടുകൂടിയ അശോക ചക്രവും നീല നിറത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ധർമ്മചക്രം എന്ന പേരിലും അറിയപ്പെടുന്നു. കടുവയാണ് നമ്മുടെ ദേശീയ മൃഗം. പാന്തേറ ടൈഗ്രിസ് എന്നാണ് കടുവയുടെ ശാസ്ത്രനാമം. ഏറെ ഭംഗിയുള്ളതും വിവിധ നിറങ്ങളോടുകൂടിയതുമായ മയിലാണ് നമ്മുടെ ദേശീയ പക്ഷി. 1963 മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത്. താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം. വെളുപ്പ് റോസ് നിറത്തിലാണ് താമര പൂവ് കാണപ്പെടുന്നത്. പരിശുദ്ധി, കുലീനത എന്നിവയുടെ പ്രതീകമാണ് താമര. ആൽമരമാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. ഭൂമിക്ക് സമാന്തരമായി വളരുന്ന ശാഖകളെ താങ്ങി നിർത്തുന്ന വേരുകൾ ഇവയുടെ പ്രത്യേകതയാണ്. മാമ്പഴമാണ് ഇന്ത്യയിലെ ദേശീയ ഫലം. പുരാതന കാലം മുതൽ തന്നെ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും മാവുകൾ നട്ടുവളർത്തിയിരുന്നു. 4 സിംഹങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന അശോകസ്തംഭമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം. സാരനാഥിൽ അശോക ചക്രവർത്തി പണികഴിപ്പിച്ച ധ്വജസ്തംഭത്തിൽ നിന്ന് പകർത്തിയതാണ് ഈ മുദ്ര. ഇന്ത്യയിലെ എല്ലാ പ്രധാന ഔദ്യോഗിക രേഖകളിലും ഇന്ത്യൻ കറൻസിയിലും ഈ ചിഹ്നം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗംഗ, ബ്രഹ്മപുത്ര നദികളിൽ കണ്ടുവരുന്ന ഗംഗ ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. 2010 May 18 ഇവയെ ദേശീയ ജലജീവിയായി അംഗീകരിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗെയിം ഹോക്കിയാണ്. 8 ഒളിമ്പിക്സ് സ്വർണ്ണ മെഡലുകളാണ് ഇന്ത്യൻ ഹോക്കി ടീം നേടിയത്. ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റനായിരുന്ന ധ്യാൻചന്ദിൻ്റെ പേരിൽ നിരവധി റെക്കോർഡുകൾ ഉണ്ട്. നീളം കൂടിയ നദിയായ ഗംഗയാണ് നമ്മുടെ ദേശീയ നദി. പർവ്വതങ്ങളും താഴ്വരകളും സമതല പ്രദേശങ്ങളും താണ്ടി 2510 ഇത് ഒഴുകുന്നു. 1,000,000 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഗംഗാനദീതടം ലോകത്തെ ഏറ്റവും ജനസാന്ദ്രവും ഫലഭൂയിഷ്ഠവുമായ സമതലമാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്.